ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ മനസ്സിനെ തണുപ്പിക്കാനും നോമ്പിൻ്റെ ക്ഷീണം അകറ്റാനായിട്ട് നല്ല സ്മൂത്തി ഒരു ജ്യൂസായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അതിനാവശ്യമായിട്ട് ഞാനിത് കുറച്ച് ക്യാരറ്റ് ഇതേപോലെ പുഴുങ്ങിയിട്ട് മേലത്ത് തൊളിയൊക്കെ കളഞ്ഞിട്ട് നല്ല ഫ്രഷായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു മിക്സിയിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്രയാണ് ക്യാരറ്റ് എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല സ്മൂത്തി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനിലയുടെ ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി നല്ല സ്മൂത്തി ആയിട്ട് അരച്ചെടുക്കാം. നല്ല സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ നോമ്പ് തുറക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കണേ. ഞാനിതാ ഇതേപോലെ നല്ല സ്മൂത്തി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കാണുമ്പം തന്നെ മനസ്സിലാവുമല്ലോ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാകുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഫ്രൂട്ട്സ് ഇടാതെയും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. ഓക്കെ, താങ്ക് യു.